പിശാചുകൾ യഥാർത്ഥത്തിലുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ ആരാണെന്നോ, ഞാനാണ് ചെൽസി. ഇത് എൻ്റെ കഥയാണ്. നേഥൻ, നമ്മുടെ റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മേലാൽ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ. എന്താ നേഥൻ, ഒന്ന് മതിയാക്ക്, ഞാൻ ഫോൺ വെക്കാൻ പോവാ. ബൈ. അപ്പോൾ നീ ഉറപ്പായിട്ടും ഷെൽസി ആയിരിക്കണമല്ലോ. അതെ. ഇവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അകത്തേക്ക് വരൂ മോളെ. താങ്ക് യു. കുട്ടികളൊക്കെ മുകളിൽ കിടന്നുറങ്ങുകയാണ്. അവർക്കെല്ലാം വയറു നിറയെ പാല് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ അത്ര പെട്ടെന്നൊന്നും എഴുന്നേൽക്കാൻ പോകുന്നില്ല. പാരന്റൽ കൺട്രോൾ മോണിറ്റർ ദാ അവിടെയുണ്ട്. അതിൽ കൂടി നിനക്ക് ആ കുട്ടികളെ നിരീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ ഞങ്ങളിപ്പോൾ പോയിട്ട് രാത്രി 11 മണിയാകുമ്പോൾ തിരിച്ചെത്താം. അഥവാ ഇനി എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞങ്ങളെ ഫോൺ ചെയ്താൽ മതി. ഇതാണ് ഞങ്ങളുടെ നമ്പർ. താങ്ക് യു. പക്ഷേ കുഞ്ഞ് കരഞ്ഞാലോ? നിങ്ങളുടെ ഫോണില് പാട്ട് കേൾപ്പിച്ചാ മതി, അവൾ ഉറങ്ങിപ്പോകും. അതെയോ, പാട്ട് കേട്ടോ. എങ്കിൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പാർട്ടിക്ക് കുറെ മുൻപേ പോകേണ്ടതായിരുന്നു. ഒരുപാട് ലേറ്റ് ആയിപ്പോയി. മുകളിൽ എന്തോ ശബ്ദം കേട്ടല്ലോ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചിന്തിച്ചപ്പോ ഗ്രാൻഡ്സൺസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അകത്ത് കള്ളന്മാര് കയറിയതാണോ? മുകളിൽ പോയി കുഞ്ഞിനെ കണ്ടേച്ച് വരാമെന്ന് ഞാൻ വിചാരിച്ചു. ഗ്രാൻഡ്സൺസിനെ വിളിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഞാൻ പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. എനിക്കത് വെറുതെ തോന്നിയതായിരിക്കാം. ഒരു പ്രാവശ്യം പോയി കുഞ്ഞിനെ നോക്കിയിട്ട് വരാം. വെറുതെ വിളിച്ചെന്തിനാ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? കുഞ്ഞ്, ഓ മൈ ഗോഡ്! ബിസിനസ് കാർഡ് എന്തിയെ, എവിടാ വെച്ചത്? ഷെൽസി, നിന്റെ ഒരു കാര്യം എവിടെ? ഇത് ആൻഡ്രിയ ഗ്രാൻഡിന്റെ നമ്പറാണ്. ഈ ബീപ് ശബ്ദത്തിന് ശേഷം നിങ്ങൾ ഒരു മെസ്സേജ് അയക്കൂ. വേണ്ട 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 വേണ്ട, ഫോൺ എടുക്കൂ പ്ലീസ്, ഫോൺ ഒന്ന് എടുക്ക്. ഓ ഗോഡ്, ഇനി ഞാൻ എന്ത് ചെയ്യും? 911, എന്താണ് നിങ്ങളുടെ എമർജൻസി? ഹലോ ഹലോ, അതെ അതെ, ഞാനിവിടെ ബേബി സിറ്റിങ്ങിന് വന്നതാണ്. എന്നിട്ട് കുഞ്ഞിനെ തൊട്ടിൽ കാണുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാം, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറയൂ. എഴുതിക്കോളൂ. ഹൗസ് നമ്പർ 14, 43rd സ്ട്രീറ്റ്, മോണക്കൻ അവന്യൂ. എഴുതിയോ? എന്റെ ദൈവമേ. ഹലോ ഷെൽസി, ഹലോ.
ഇതെന്താ? എന്റെ ദൈവമേ, ഏയ് പേടിക്കണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട, റിലാക്സ് റിലാക്സ്. ഞങ്ങൾ തിരിച്ചെത്തിക്കഴിഞ്ഞു. സെക്യൂരിറ്റി സിസ്റ്റത്തിലൂടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ കുട്ടി എങ്ങനാ പെരുമാറണ്ടേന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഇങ്ങനാണോ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്? മൃഗങ്ങളെ പോലെയാണോ പെരുമാറുന്നത്? നേരത്ത ഇനി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. മമ്മിയും ഡാഡിയും ഒരു പാർട്ടിക്ക് പോയപ്പം നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒരു ബേള ഉണ്ടാക്കി. സോറി സ്വീറ്റ് ഹാർട്ട്, ഇവരോട് ക്ഷമിക്കണം. എന്ത് ചെയ്യാനാ, ഇവര് കുട്ടികളല്ലേ. എന്റെ ശ്വാസം അവിടെ തന്നെ നിന്നു. ഒന്നെങ്കി ഇതൊരു ദുസ്വപ്നമാണ്, ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ദിവസം. പ്ലീസ് എന്നെ വെറുതെ വിടൂ, പ്ലീസ് പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ, പ്ലീസ്. ഐ ആം സോറി മൈ ഡിയർ. എന്ത് ചെയ്യാനാ, കുട്ടികൾ ഇപ്പോ ഭയങ്കര വിശപ്പിലാണ്. ഇനി നിങ്ങൾ അവളെ കഴിക്കുന്നതിന് മുമ്പേ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ് എന്നെ വെറുതെ വിട്ടരും, പ്ലീസ് പ്ലീസ്, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ് പ്ലീസ്. പേടിക്കണ്ട, നിനക്ക് ഒന്നും സംഭവിക്കില്ല. ഹൃദയം കഴിക്കരുതേ, അത് നിങ്ങളുടെ മമ്മിക്കും ഡാഡിക്കും വെച്ചേര്. വരൂ ഹണി, കുട്ടികള് വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കട്ടെ. എന്നെ തുടരുത്, മാറ്. പറഞ്ഞില്ലേ രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ. NYPD. മാം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്താ അലമരയ്ക്കത്തുണ്ടെന്നാണ് പറയുന്നത്? അവരവിടെ തന്നെ ഉണ്ട്. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇവർക്ക് കാണാൻ പറ്റില്ല,
ഇവർക്ക് ഞങ്ങളെ കാണാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് നീ മാത്രമാണ്. ഞങ്ങൾ നിന്നെ എങ്ങനെങ്കിലും കണ്ടുപിടിക്കും. ഞങ്ങള് താഴെ വന്നപ്പം എന്റെ ശരീരം അങ്ങ് തണുത്തുപോയി. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഗ്രാൻഡൻ സോഫയിൽ ഇരുന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഞാൻ പോലീസിനെ നോക്കി. അവരവിടെ ഇരിപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവരെ ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. തീർച്ചയായിട്ടും നിന്നെ കണ്ടുപിടിക്കും. പോലീസിന് അവരെ കാണാൻ പറ്റിയില്ല. ആ ചെറിയ കുട്ടികളെയും താഴെ ഇരുന്ന ഗ്രാൻഡ്സിനെയും ആരെയുമില്ല. അവർക്ക് അവരുടെ മുമ്പില് അവര് അദൃശ്യമായ പോലെ. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് എനിക്കൊരു കുഴപ്പവും പറ്റിയില്ല. ഇനി ഞാൻ മിസ്റ്റർ ഗ്രാൻഡിനെയാ വിളിച്ചായിരുന്നെങ്കിൽ എന്റെ എന്തവസ്ഥയായിരിക്കും? ഇനി ഞാൻ പോലീസിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അപ്പൊ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ ആലോചിക്കുമ്പം ഞാനങ്ങ് വിറച്ചു പോവും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ആ സ്ഥലത്തുനിന്ന് മാറി ഒരുപാട് ദൂരം ഈ ഫ്ലാറ്റിൽ ഇരിക്കുമ്പം ഞാൻ റബേക്ക, ബേബി സിറ്റിംഗിന് വേണ്ടി വന്നതാണ്. ഓ, നിന്നെ കാണാൻ എത്ര ഭംഗിയാണ്. വരൂ, അകത്തേക്ക് വരൂ മോളേ.